ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൈനാസ് ഡ്രീം കിച്ചൺ. ഇന്ന് ഞാനിവിടെ എത്തിയിട്ടുള്ളത് ഒരു ഇറ്റാലിയൻ ഹോട്ട് ചോക്ലേറ്റ് കോഫിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അത് റെഡിയാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ലിറ്റർ പാല്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, മധുരത്തിനാവശ്യമായ പഞ്ചസാര, ആവശ്യത്തിന് ഡാർക്ക് ചോക്ലേറ്റ്, 1 നുള്ള് ഉപ്പ്, പിന്നെ കുറച്ച് വിപ്പിംഗ് ക്രീമും. ഇനി ഇത് നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഇത് റെഡിയാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മൾ എടുത്തു വെച്ച പാലിൽ നിന്നും കുറച്ച് പാലെടുത്ത് കോൺഫ്ലവർ ഒന്ന് കലക്കിയെടുക്കണം. അതിനായിട്ട് നമുക്ക് കോൺഫ്ലവർ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പാലിൽ നിന്നും കുറച്ച് പാലൊഴിച്ച് കട്ടയില്ലാതെ നമുക്കിത് മിക്സാക്കിയെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസുകളെല്ലാം പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും കൊക്കോ പൗഡറും, മധുരം ബാലൻസ് ചെയ്യാനായിട്ട് 1 നുള്ള് ഉപ്പും. ഇനി നമ്മളെടുത്ത് വെച്ച പാല് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാല് മുഴുവനായിട്ടും തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം പാല് നമുക്ക് തിളപ്പിച്ചെടുക്കണം. പാല് തിളച്ചതിന് ശേഷമാണ് ബാക്കി ചേരുവകൾ ചേർക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് മിക്സാക്കിയിട്ട് പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പാല് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ച ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഡാർക്ക് ചോക്ലേറ്റ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കലക്കിയെടുത്ത് വെച്ച കോൺഫ്ലവറിൻ്റെ മിക്സ് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ പാലിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സാക്കിയെടുക്കണം. ഉടനെ തന്നെ മിക്സാക്കണം, അല്ല എന്നുണ്ടെങ്കിൽ കട്ട പിടിക്കും. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. പാല് തിളച്ച് വരുന്ന സമയത്ത് ഇതിങ്ങനെ തിക്കായിട്ട് വരും. ഇത് നമുക്ക് ഇഷ്ടമുള്ള പരുവമാവുമ്പോൾ ഇത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നന്നായിട്ടൊന്നുകൂടെ തിളച്ച് വരട്ടെ. ഇപ്പോൾ നല്ല പാകത്തിനായിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഈ പരുവമായപ്പോൾ. ഇനി നമുക്കിതിലേക്ക് വേണ്ട വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് ക്രീം എടുത്തിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സെർവ് ചെയ്ത് കൊടുക്കാം.
ഇറ്റാലിയൻ ഹോട്ട് ചോക്ലേറ്റ് കോഫി റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റുണ്ട് കഴിക്കാനായിട്ട്. ഇത് തണുപ്പിച്ച് കഴിക്കാനും നല്ല ടേസ്റ്റുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അതുപോലെ തന്നെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം.